അവിടുത്തെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, ഈ ഉച്ച സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അപ്പം കർത്താവെ, ഇന്ന് പകൽക്കാലം മുതൽ ഈ സമയം വരെ നിന്റെ ചിറകിനടിയിൽ ഞങ്ങളെ നിറച്ചു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവെ. തന്ന ആഹാരത്തിനായി നന്ദി, വസ്ത്രത്തിനായി നന്ദി, പാർപ്പിടത്തിനായി നന്ദി, കഴിവുകൾക്കായി നന്ദി പറയുന്നു, ആരോഗ്യത്തിനായി നന്ദി പറയുന്നു. അപ്പം കർത്താവെ, പലരും രോഗത്താൽ ഭാരപ്പെട്ട് ആശുപത്രി കിടക്കുകളിലായിരിക്കുമ്പോൾ, ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ, കർത്താവെ നീ നിർത്തിയിരിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. കർത്താവെ നിന്നതല്ല കർത്താവെ നീ നിർത്തിയതാണ്. തുറവുകളുണ്ട് കർത്താവെ, ക്ഷമ ചോദിക്കുന്നു ദൈവമേ. ഓരോ ദിവസവും കർത്താവെ, ഹല്ലേലൂയ, സ്തോത്ര, അങ്ങയോട് അടുത്ത് ജീവിക്കുവാൻ, ഞങ്ങളുടെ കുറവുകളെ മാറ്റുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെ അഡീഷനിൽ നിന്ന്, പുകവലിയുടെ അഡീഷനിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലവണിഞ്ഞിരിക്കുന്ന മണികണ്ഠ പുത്രനായ സ്തോത്രം. കർത്താവെ, അതിൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങയെ അടുത്തറിയുവാൻ, അങ്ങയോട് ചേരുവാൻ, തീരുമാനമെടുക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ആരോഗ്യമായും ബലവും കൊടുക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായ എല്ലാ വിഷമതകളും കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്ലീതസ്നായ സ്തോത്രം ദൈവമേ. മകനെ അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ അവരുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ജീവിക്കുന്ന ദൈവം, അല്ലേലൂയ വിളി കേൾക്കുന്ന ദൈവം, അല്ലേലൂയ ഉണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് വരട്ടെ കർത്താവേ.